നമ്മുടെ പരമ്പരാഗത ചെങ്കൽ നിർമ്മാണ രംഗത്തെ ആചാരപ്പെട്ടുകഴിഞ്ഞ മണിയാണിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ചെറുവത്തൂർ ആലന്തട്ടയിലേക്കാണ്. അവിടെയാണ് ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളും ഭണ്ഡാരപ്പുരകളും കോവിലകങ്ങളും ഭവനങ്ങളുമായി നൂറുകണക്കിന് ചെങ്കൽ ശില്പങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞ കെ വി ശശിധരൻ പണിക്കർ മണിയാണിയുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതവും തൊഴിലറിവുകളും തൊഴിലനുഭവങ്ങളും അടുത്തറിയാൻ ശ്രമിക്കാം. എൻ്റെ അച്ഛൻ്റെ പേര് ത്രിവിക്രമൻ അടുക്കത്തായരാണ്. നമ്പൂരിയാണ്. ഒരു തന്ത്രി കുടുംബമാണ്. അദ്ദേഹം എൻ്റെ ഒരു 3 വയസ്സിലേ മരിച്ചുപോയി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 3 വയസ്സിലൊരു 5-ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം. അത് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് 5-ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പിന്നെ കറ്റ കെട്ടാൻ അങ്ങനെയെല്ലാം പോയി പണിക്ക് പോയി. അതിനുശേഷം വീടി പണിയെടുത്തു. വീടിൻ്റെ അടുത്ത് വിജയൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ പറഞ്ഞു കല്ല് ചെത്തുന്ന ആളാണ്, കല്ല് ചെത്താൻ വരണം. അങ്ങനെ പോയി അത് പഠിച്ചു. അത് പഠിക്കൽ എന്നെ പറഞ്ഞാൽ ഒരു 6 മാസത്തോളം കല്ല് ചെത്താൻ പഠിച്ചു. മട്ടം വെച്ച് വൃത്തി വളരെ ക്ലിയറായി ചെത്തിയാൽ വേറെ വിടുവിൽ വരണ്ട്. അങ്ങനെ 6 മാസം ചിലവൊന്നുമില്ല, ഒന്നുമില്ല. അത് 1 ആഴ്ചക്ക് 1 ദിവസം കൈപ്പണി തരും. 35 രൂപയാണ് തരാം, 30 രൂപ. അത് 1 ആഴ്ചത്തെ ചിലവിന് വേണ്ടി ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ച് പിന്നെ അയാൾ പിന്നെ ഇലക്ട്രിസിറ്റി ജോലിയായി പോയി. അതിനുശേഷം ഒരു പപ്പൻ എന്ന് പറഞ്ഞ ഒരാളപ്പനും കൂടി, അയാൾ പറയും അയാൾ മേസ്രിയാണ് കെട്ടുന്നവരാ, അയാളപ്പനും കൂടിയിട്ട് കല്ലി എത്താൻ പോയി. അപ്പോൾ കുറേ ഇങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ പിന്നെ കെട്ടാനൊന്നും അയാൾ കൂടെ പിടിച്ചിട്ടില്ല. അവിടെ നിന്ന് ഈയക്കാട്ടിലൊരു രാമമണിയാണിരപ്പുറം ക്ഷേത്രപ്പണിക്ക് പോയി. പത്തൻ രാമമണിയാണിയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെയാണ് പറഞ്ഞു തരികയെല്ലാം. അതായത് ഇപ്പോൾ ഒരു കല്ലുണ്ടെങ്കിൽ അത് മട്ടം ഇല്ലെങ്കിൽ ആ കല്ലാട് വെക്കും, അതിൻ്റെ അടുത്ത് മട്ടവും വെക്കും. അതെന്താ തകരാറ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അത് എന്നാൽ നമ്മൾ ഒന്ന് നേരെയാക്കിയിട്ട് അയാൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വന്ന് തരേണ്ട അതേ കണക്കെ അയാളെ കോലും മട്ടവും വെക്കും. അപ്പോൾ അളവിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അത് കണ്ടുപിടിച്ച് കൊടുക്കണം. അങ്ങനെയാണ് നമ്മളെ ആ പഠിപ്പിൻ്റെ അങ്ങനെ പഠിച്ചെടുക്കാനാണ്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ 6 കീഴിലും പണിയെടുക്കാൻ ഏടെ പോയാലും അതിൽ പണിയെടുക്കാം. 5-ാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠിത്തം നിർത്തിയിട്ട് കുറച്ച് പിന്നെ വിളിപ്പള്ളി ഇതെല്ലാം പോയി ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ പിന്നീട് ഞാൻ ആദ്യമേ 5-ാം ക്ലാസ്സിൽ നിന്ന് ചേരുന്നുണ്ട്. ആ ചേർന്നിട്ട് ആ പഠിപ്പ് 10-ാം ക്ലാസ് കഴിഞ്ഞു പി ഡി സി വരെ പോയി. പി ഡി സി കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് 1 വർഷം പോകുന്നു. അത് പോകുന്ന പറഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നതിൽ പണിയെടുത്തുകൊണ്ടാണ് പോകുന്നത്. പ്രൈവറ്റായിട്ടാണ് പോയത്. എല്ലാം പണിയെടുത്ത് പോയി. ആടെത്തിയിൽ അത് നിർത്തി. പിന്നെ പറഞ്ഞാൽ പണിക്കും പിന്നെ സാമ്പത്തികം എല്ലാം കൂടി ആകുമ്പം വിഷമായി. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഈ രാമേട്ടൻ്റെ കൂടെ തന്നെ കുറച്ച് കുറേ പോയി, കുറേ പണിയെടുത്തു. അപ്പം രാമേട്ടനെ കുറച്ച് പിന്നെ പ്രായമല്ലായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേറെ ഒരാളെ കൂടിയും നാട്ടിലുള്ള ആളെ കൂടെയും ഇങ്ങനെ എടുത്തു. സാധാരണ വീടിൻ്റെ പണിയെടുത്തു. അവിടെ പിന്നെ പറഞ്ഞാൽ എനിക്ക് ക്ഷേത്രപ്പണി എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായി. അതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണുന്നത്. അങ്ങനെ നമ്മളവിടെ ഒരു നാട്ടിൽ തന്നെ ഒരു മുഴക്കവും എന്ന പറയുന്ന സ്ഥലത്ത് ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ ക്ഷേത്രം ചെയ്യുമ്പം പ്രശ്നം വെക്കുമ്പം എന്നെ തെളിഞ്ഞു. അപ്പം ഞാൻ ഇയാളോട് രാമേട്ടനോട് പോയി പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു നല്ലതായി വരും നിങ്ങൾ ചെയ്തു പറഞ്ഞു. അപ്പോൾ ചെയ്തു. അത് ഭംഗിയായിട്ടായി. ആ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനപ്പുറം ഒരു പിന്നെ ഈശ്വരൻ്റെ ഒരു മാടമുണ്ട്, ഭൈരജാതൻ ഈശ്വരൻ്റെ മാടം. പഴകിയ പാട. അപ്പോൾ നമ്മളതിൽ കൂടുന്നൊരു സ്ഥലം തന്നെയാണ് രാജമ്പള്ളി ക്ഷേത്രം മുഴക്കവും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വെക്കുമ്പം അവർ എല്ലാവരും പറഞ്ഞു നിങ്ങൾ തന്നെ അത് നോക്കുക, നിങ്ങൾ തന്നെ പ്രശ്നം. അപ്പോൾ പ്രശ്നത്തിൽ എന്നെ തെളിഞ്ഞു, ഭംഗിയായിട്ട് തെളിഞ്ഞു. അപ്പം ഞാനത് എടുക്കാൻ തയ്യാറായി. ആദ്യമായിട്ട് ഒരു വലിയൊരു പണിയാണ്. അപ്പം നീലകണ്ഠം മൂത്താശ്ശേരിന്നിൻ്റെ കുറ്റി ഇപ്പോൾ കണക്കെല്ലാം ക്ലിയറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിയായിട്ട് ഇനി ഇറങ്ങി പൊട്ടൻ്റെ ചെയ്ത് ഭംഗിയാക്കി ചെയ്തിനി. അപ്പോൾ ഇത് ഇതിനായിട്ടും വലിയ 2 പള്ളിയറാണ്, 2 ക്ഷേത്രമാണ്, വലിയ ക്ഷേത്രം. അതായത് തെയ്യം കഴിക്കലില്ലാടെ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ പണി പിന്നെ കണക്കെല്ലാം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം തന്നെ എനിക്കൊരു പേടിയുണ്ടായി. എന്താ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പിന്നെ കുമുദപാചന തറയാന്നൊന്ന് ഒന്ന് ഇളമഞ്ചുക്ക തറയുമാണ്. അപ്പം അയാളപ്പുറം കണ്ടില്ലേ, ഞാൻ കെട്ടിയിട്ടില്ലല്ലോ, കണ്ടുപിടിച്ചതേലും. അദ്ദേഹത്തിൻ്റെ അപ്പുറം കെട്ടാൻ അങ്ങനെ കൂടിയതില്ല, അവനെ കണ്ടുപിടിച്ചാണ്. കല്ല് ചെത്തിക്കൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കലാണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്യുമ്പം ഒരു ഉൾഭയം നല്ലോണം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് തെറ്റു. ഒരു 3, 4, 5 പ്രാവശ്യം ഓരോന്നും വളം നോക്കും. കുറേ സമയമെടുക്കും, സമയമെടുത്ത് കുറച്ച്. അപ്പോൾ അമ്പലക്കാർ പറഞ്ഞു നല്ലോണം സമയമെടുക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കണക്ക് ക്ലിയറായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, വളരെ കൃത്യമായിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. പാതുകം വെക്കാൻ തന്നെ കുറേ ടൈം എടുത്തു വരും. പാതുകം വെക്കുന്നത് പറഞ്ഞാൽ അത് സ്പിരിറ്റ് ലെവലിനെ കൊണ്ടുപോയി വളരെ ഭംഗിയായി ചെയ്ത് കണക്കെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തു. ചെയ്തിട്ട് അന്ന് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കെട്ടി ചരടിന് കിട്ടിയപ്പോഴാണ് പലയാളും ചോദിച്ചു, നമ്മൾ പ്രസിഡൻ്റ് അടക്കം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇന്നോ തെറ്റ് വൈരജാതൻ്റെയോ ആണ്, പിന്നെ ഉളവന്ത് ഭഗവതിൻ്റെയോ ആണ്, 2 ക്ഷേത്രങ്ങളാണ്.
അതാണ് വൈകുന്നേരം അവർ വെള്ളടിച്ചു, ഈ പാതകത്തിൻ്റെ കൂടെ വെള്ളടിക്കുമ്പം അതിൽ വെള്ളം നിന്നു. അപ്പോൾ വെള്ളം നിന്ന് ആ വെള്ളം ഇറങ്ങിപ്പോയിട്ടാകുമ്പം ആ നിന്ന വാട്ടർ ലെവൽ കണ്ടിട്ടാകുമ്പോൾ ഒരിക്കലും വളരെ സന്തോഷമായി. പിന്നെ അതേണക്കന്നെ അതിൽ കണക്കിൻ്റെ ഇതിൽ മുത്താശ്ശേരിയിലേക്ക് എത്തിയിട്ടാകുമ്പം ചെറിയൊരു കണക്കിൽ അങ്ങോട്ട് കൂടെ എനിക്ക് സംശയം വന്നു. അപ്പോൾ ഊറ അങ്ങനെ എല്ലാവരും കൊടുക്കലുണ്ടായിരിക്കും, ഞാൻ ആദ്യം ചെയ്യുമ്പോൾ അല്ലേ. അപ്പം ചെറിയൊരു മുക്കാലങ്കുളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാനിപ്പോൾ ക്ഷേത്രക്കാരോട് ഇങ്ങനെയുണ്ട്, അപ്പോൾ ഒന്ന് ഒരിടത്ത് പറയണം എന്ന് പറഞ്ഞു. ഒരിടത്ത് എനിക്ക് പോലും അങ്ങനെ ഒരു ധൈര്യമില്ല, ഞാൻ ആദ്യമായിട്ടില്ല ഒരു ഇതല്ലേ, പിന്നെ ഓരോരുത്തർ നമുക്ക് അറിവില്ല. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അത് പിന്നെ നോക്കി ചെയ്യാൻ പറഞ്ഞാൽ മതി, ആ ചെറിയ കണക്ക് ക്ലിയറാക്കിക്കോട്ട്, വ്യത്യാസമില്ലാതെ ചെയ്തോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം അദ്ദേഹത്തിനടുത്തൊന്ന് പോയി, പോയിട്ടാ പോലെ പറഞ്ഞു അത് ശശി നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തോ, കണക്ക് നിങ്ങൾ എഴുതിയ കണക്ക് അതിൽ വരച്ച കണക്കൊന്നും നോക്കണ്ട, എഴുതിയ കണക്ക് നോക്കിയിട്ട് നിങ്ങൾ അയാൾ എനിക്ക് ആദ്യമായിട്ട് പാദബന്ധം തറയേണ്ട കണക്ക് പറഞ്ഞിരുന്നു, അതായത് പതിനാല് അംശമായിട്ട് അതിനെ ഹരിച്ചുകൊണ്ട് ചെയ്യണമെന്നില്ല, അതിൻ്റെ ഒരു പടിത്തരം പറഞ്ഞിരുന്ന അധികം നീലണ്ട മുത്താശ്ശേരിയാണ്. അത് ഭംഗിയായിട്ട് അതുകൊണ്ട് ചെയ്തു, ക്ലിയറായിട്ട് ചെയ്തു, പ്രശ്നം വെച്ചു, വളരെ ഭംഗിയായിട്ടായി, കലശാട്ടും കഴിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പണി ഇഷ്ടം പോലെ ഉണ്ടായി, അതായത് ഒരു കൊല്ലൻ്റെ മൂന്നാലഞ്ച് പണി ഒരുമിച്ച് വന്നു ക്ഷേത്രത്തിൻ്റെ വർക്ക് വന്നു. അപ്പം അവിടെ നിന്ന് നേരെ എനിക്ക് കിട്ടിയത് പറഞ്ഞാൽ പിന്നെ പാണത്തൂര് അരിപ്പറോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പണിയാണ്. പയ്യൊരു ക്ഷേത്രം ഉണ്ടായി, അവിടെ നിന്ന് അത് പൊളിച്ച് മാറ്റി എല്ലാം ചെയ്തിട്ടാകുമ്പോൾ ഒരാൾ എല്ലാം എടുത്തു കളഞ്ഞു പോയി, ക്ഷേത്രത്തിൻ്റെ ഒരാൾ വന്നെല്ലാം എടുത്തു കളഞ്ഞു, അയാൾ മരിച്ചു, അങ്ങനെയെല്ലാം ആ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് നടത്തിപ്പുകാരെല്ലാം നാട്ടുകാരെല്ലാം കൂടിയിട്ട് കുറച്ച് ആൾക്കാരെയല്ലോ ആ ക്ഷേത്രം പണിയാന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നു. അപ്പോൾ അവർ കുറ്റിയിടാൻ പോയി ഒരാൾ വേണം എന്ന് പറഞ്ഞു, കല്ലുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഭാകരനാശാരി എൻ്റെ പേര് പറഞ്ഞു, പ്രശ്നം വെച്ച് നോക്കി എന്നെ തെളിഞ്ഞു നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് ആവു ചോദിച്ചു, ഞാൻ പിന്നെ ഒന്നും ആവൂല പറയില്ല, എല്ലാം ഏറ്റെടുക്കും, ധൈര്യപൂർവ്വം എല്ലാ പണിയും ഏറ്റെടുക്കും. അപ്പോൾ ഞാനവിടെ പോയി അത് ഏറ്റു പണിയേറ്റു. പണിയേക്കുമ്പോൾ പറഞ്ഞു വെറും കാട് പ്രദേശം ആയതുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അവിടെ പോയിട്ട്, പക്ഷെ നമുക്ക് പോയി വരാനും പോകില്ല. അപ്പോൾ ആദ്യം പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു റൂമാക്കി തരാം പറഞ്ഞു. പാണത്തൂർ പറഞ്ഞ റൂം എടുത്തു, രാത്രിക്ക് അവിടെ പോയി കിടന്നു. രാവിലെ വന്ന് ഈ നദി കുളിക്കും, ഈ കുളിച്ച് പിന്നെ ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കി തരും, ആ ഭക്ഷണമേ കഴിക്കുമല്ലോ. ഫൗണ്ടേഷൻ കരിങ്കല്ലാന്ന്. അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഈ ഇട്ടേന്നൊരു ഒരു മീറ്റർ ഒന്നര മീറ്റർ താഴ്ചയിലാണ് നദി ഒഴുകുന്നത്. പക്ഷേ ഈ ഇത് മാന്തി ഫൗണ്ടേഷൻ മാന്തിയത് പറഞ്ഞാൽ 9 കോലി വരെ മാന്തിയിട്ട് അതിൽ വെള്ളം കണ്ടില്ല. ഇന്ന് ഒരു പ്രത്യേക സംഭവം ഉണ്ടായതാണ്, അത്രയും താഴ്ചയിലും മതി നദി മേലെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഉണ്ടായിട്ടില്ല. അതൊരു ദൈവത്തിൻ്റെ ഒരു നിമിത്തമായിട്ടാണ് നമുക്ക് അടുത്ത് വന്ന്. ഇപ്പോൾ അതിൽ നിന്ന് പിന്നെ കരിങ്കല്ലിട്ട് പൊന്തിച്ച് വന്നു, പൊന്തിച്ച് കരിങ്കല്ലിട്ട് ഒരു 3 വരി കരിങ്കല്ലിടുമ്പോഴും കരിങ്കല്ലിൻ്റെ മേലെ വെള്ളം വന്നു. അതൊരു ശരിക്കൊരു അത്ഭുതമായിട്ട് തോന്നി നമുക്കെല്ലാം, കരിങ്കല്ലിൻ്റെ മേലെ വെള്ളം വന്നു. ആ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു സുഷിരുണ്ടായി, മേലെ ആ വെള്ളത്തിൻ്റെ ഇതുണ്ടായിന്, നമ്മൾ പാതകം വെക്കുന്നവരാ വെള്ളത്തിനുണ്ടായി, അങ്ങനെ പാതകം വെച്ചു. അതിന് ഞാൻ പിന്നെ ഒന്ന് രണ്ട് പണിക്കാരെ കൂട്ടി, നല്ല കുറച്ച് പണിക്കാരൻ്റെ കൂടെ ഉണ്ടായിന്, ഒരു 10-17 പണിക്കാരുണ്ടായി, നല്ല കല്ല് ചെത്തുന്നവർ കല്ല് കെട്ടുന്നവർ ഉണ്ടായവരെല്ലാം കൂടിയിട്ട് മാനേജർ ഭംഗിയായിട്ട് അത് ചെയ്തു. അത് പിന്നീടായിരുന്നു രാത്രിക്ക് ഈ തറ കെട്ടാൻ തുടങ്ങും. പിന്നെ രാത്രി നമ്മൾ ആടിനായി താമസം ഈ കാടിനുള്ളിൽ, അത് ഒരു പ്രത്യേക അനുഭവമാണ്. ചെറിയ കാടിനുള്ളിൽ ചെറിയൊരു ടെൻറ്റ് കെട്ടിയാണ് ഞങ്ങളവിടെ നിന്നത്, ദൂരം കുറേ പോകണം. അപ്പോൾ ഈ ചാല് കിടക്കാൻ പാലൊന്നുമില്ല, അന്നേരം വെള്ളം കയറിയാൽ കിടക്കാൻ വലിയൊരു മരത്തിൻ്റെ ഇങ്ങനെ ഇട്ടിട്ടില്ലാക്കിയാണ് വെള്ളം കയറിയാൽ വിഷത്തിൽ. അപ്പം വിഷത്തിൽ ഇടേനെ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പന്നി കുറുക്കൻ ഇതെല്ലാം ഇതുകൂടെ വരും, ഞങ്ങൾ ചുറ്റും ഉണ്ടാവും. ഒരു ദിവസം ഞാനന്നായിരുന്നു പിന്നെ പോയിട്ട് ഇക്കര കടന്നിന്, അപ്പം ഒരു 10-11 മണിയായി. ഇക്കര ഞാൻ ഒരു വീട്ടിലേക്ക്, ഇവരെ സെക്രട്ടറി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒച്ച കേൾക്കുന്നില്ല, നമ്മൾ പണിക്കാരായിട്ട്. അപ്പോൾ ഈ തറേൻ്റെ മേലെ ആന വന്ന് കയറി, നമ്മൾ കെട്ടിയ തറേൻ്റെ മേലെ ആന വന്ന് കയറി. പക്ഷേ എന്നിട്ടും ആ തറക്കൊന്ന് ആന ചവിട്ടിന്, ഫോട്ടോ എടുത്തിട്ടുള്ളവർ വെച്ചിന്, തറയൊന്നും ആയിട്ട നമ്മളെ കെട്ടിയ ചെങ്കല്ലുകൊണ്ട് കിട്ടിയ തറ അത്രയും പെർഫെക്റ്റായിട്ടിത് ഭംഗിയായിട്ടായി. അതുകൊണ്ട് നമുക്കൊരു ദൈവ സാന്നിധ്യമാണ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കായിന്. പിന്നെ ക്ഷേത്രത്തിൻ്റെ വിശേഷത പറഞ്ഞാൽ ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, മുസ്ലിങ്ങളും എല്ലാവരും വരുവാണ്, അവിടെ പ്രാർത്ഥിച്ച കുട്ടികളുണ്ടാവും. നമ്മളെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അനുഭവം. അവിടെ പൊങ്കരയിടുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു ക്ഷേത്ര ശ്രീകോവിൽ ചെയ്ത് ആദ്യമായിട്ട് അങ്ങനെയാണ്, അത് ഭംഗിയായിട്ടായി. അതിന് ശേഷം അവിടെ ചുറ്റമ്പലത്തിൻ്റെ പണി കൊടുത്തു, ചുറ്റമ്പലം ചെയ്തു. അപ്പോൾ ചുറ്റമ്പലം ചെയ്യുമ്പം അവർ പറഞ്ഞു നിങ്ങളത് ചേച്ചിയുടെ കരാറെടുക്കണം, കൂലിപ്പണി മറ്റെല്ലാം കൂലിപ്പണി ചെയ്തത്, അപ്പോൾ നമുക്കൊരു റേറ്റ് പിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരാർ പറഞ്ഞു, ഒരു റേറ്റ് അവരോട് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ആ റേറ്റിന് ഞാൻ പണി ചെയ്തു. ആ സ്ഥലത്ത് കല്ല് നല്ല കല്ലല്ല, അപ്പോൾ കല്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ചേച്ചിയുടെ നിങ്ങൾ തന്നെ ഏറ്റവും പറഞ്ഞു. ഞങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 3-4 പണയിൽ പോയി
കല്ലിനെല്ലാം അന്വേഷിച്ചു. അന്നേരം പറഞ്ഞാൽ മുറിപ്പുണ്ട്, പിന്നെ ഈ മോട്ടോണിപ്പെല്ലാം മുറിയുണ്ട്, പക്ഷെ ചെത്തൊന്നുമില്ല. അന്നേരം മെഷീനിലൂടെ ചെത്തില്ല. അപ്പോൾ അത് കൊണ്ടുവന്നു നമുക്ക് ഇവിടെ സൈസ് കല്ലവരോട് പറഞ്ഞ് മുറിച്ച് വീട്ടിൽ കൊണ്ടിറക്കി എല്ലാം കൈച്ചെത്തില്ല. അന്ന് റൗണ്ട് തൂണുണ്ടാക്കിയിട്ട് നല്ല റൗണ്ട് തൂണുണ്ടാക്കിയിട്ട് ഒരു 16 തൂണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അതിനുള്ള പുഷ്പങ്ങളെല്ലാം കൊത്തി നല്ല കൊത്തുപണിയിലെടുത്ത് നല്ല മാതൃക ചെയ്തതാണ്. അതിൻ്റെ ഇടുന്ന് അവർ വന്ന് ലോറിയിൽ കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് ആ നാടമ്മ ചെയ്ത്. അപ്പോൾ അതിൽ എനിക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ ഒരു 45 ആദ്യമായിട്ട് എൻ്റെ കയ്യിലധികം വരുന്നു. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നൊരു പൈസ അത്. അപ്പോൾ അത്രയും പൈസ വരുമ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ ലാഭം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ലാഭം കിട്ടാതെ പൊങ്കാല വരുന്നുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് ലൈരി എൻ്റെ കൊടുത്തു. എൻ്റെ കൊടുത്തു പറഞ്ഞാൽ ക്ഷേത്രത്തിന് മുമ്പിലെ 2 ഈ കൊണ്ടുപോയതിൽ 2 അത് എൻ്റെ വകയായി കൊണ്ടു വന്നു. ആ 2 പൈസയും ഇതിൽ കഴിച്ചു. അതിൽ പിന്നെ ഒരു 6,000 വരുന്നു, അത് ഞങ്ങളെടുത്തു. ബാക്കിയെല്ലാം അക്ഷേത്രത്തിന് വേണ്ടി തന്നെ ചെയ്തു. ആ ഇശ്വരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ വരുന്ന പറഞ്ഞാൽ നാട്ടിൽ തന്നെയാണ്, ഒരു കരിഞ്ചാമ്പള്ളിനാണ്, ചെറുപത്തൂർ കരിഞ്ചാമ്പള്ളി ക്ഷേത്രമാണ് ചെയ്യുന്നത്. അതും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിഞ്ചാമ്പള്ളി പറയുമ്പോൾ മുമ്പേ എനിക്ക് പേടിയാണ്, പൊതുവേ ഒരു തെയ്യത്തിന് തന്നെ പേടിയാണ്. അതുകൊണ്ട് ആ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ഉണ്ടായ ചരിത്രവും അങ്ങനത്തെ ഒരു ചരിത്രം അവരുടെ അടുക്ക് വന്ന് പറഞ്ഞത്. പ്രശ്നത്തിൽ തന്നെ കണ്ടു പറഞ്ഞു വന്നു. വന്നിട്ട് അവൻ പറഞ്ഞു ഒരു ആമ ഒരു അഞ്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ 5 ഇതിനെ പൊത്തി, ഒരു വീട്ടിൽ പോയിട്ട് പൊത്തി, കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. അങ്ങനെ 5 ഇവരുടെ അടുത്ത് പോയിട്ടും 5 പൊത്തി രാമനെ കിട്ടിയില്ല. അങ്ങനെ ഒരു പ്രശ്നം വെക്കുന്നു പറഞ്ഞു. ആ പ്രശ്നം വെച്ച് കരിഞ്ഞാമ്പള്ളിയുടെ ക്ഷേത്രം ചെയ്തു. ചെയ്യാൻ തറയെല്ലാം കെട്ടി, എല്ലാം കെട്ടിയിരുമ്പോൾ അതിനൊരു കാഞ്ഞിരത്തറയുണ്ട് മുമ്പിൽ. അപ്പോൾ അവർ പറഞ്ഞു ആ കാഞ്ഞിരത്തറയിൽ പാമ്പുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ തന്നെ അടയിൽ നിൽക്കും. അപ്പോൾ ഒരു ദിവസം ഒരു ഇതുണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കുമ്പം നമ്മൾ അതിൻ്റെ തലചാരിയാണ് കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ തന്നെ പാമ്പുണ്ട്. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല. ഇത് ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ മുണ്ടിത്താൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു പിന്നെ ക്ഷേത്രം പോകണമെന്നുണ്ട്, വിഷ്ണുമൂർത്തിൻ്റെ ക്ഷേത്രം. പണ്ട് നശിച്ചു പോയി അത് ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ അനർത്ഥങ്ങളെല്ലാം നടക്കുന്ന പ്രശ്നം വെച്ചിട്ട് അവൻ വേണമെന്ന് പറഞ്ഞു. ആ വേണമെന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രം ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ പ്രശ്നം വെച്ചു. അപ്പോൾ എൻ്റെ പേരും കൊടുത്തവർ, എൻ്റെ പേര് 5-6 വെച്ചു, എൻ്റെ പേര് തെളിഞ്ഞു. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്കത് വ്യക്തത വന്നതേ ഞാൻ ചെയ്യുള്ളൂ. മറ്റൊരാൾ പറഞ്ഞത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യലില്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് ചെയ്യുള്ളൂ. അപ്പം കല്ലുപാവണം എന്നൊരു കമ്മിറ്റിക്കാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതുവരെ അങ്ങനെ കല്ല് പാവലില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ചെങ്കല്ലിൻ്റെ മേലെ കരിങ്കല്ല് പാപി അങ്ങനെ ചെയ്യലില്ലാന്നാണ്, 2 ചെയ്യലില്ലാന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. അവരങ്ങനെ നിർത്തി അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നിർത്തി. അപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞു അത് ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം. തന്ത്രിയും പറഞ്ഞു. അവസാനം ഞാൻ തുടങ്ങി ചുമര് കെട്ടി, കല്ല് പാവാണ്ട് ചുമര് കെട്ടി. ചുമര് കെട്ടുമ്പോൾ അങ്ങനെ അവിടെ നമ്മൾ പ്രശ്നത്തിൽ ശരിക്കും പറയുന്നത് പറഞ്ഞാൽ പിന്നെ ദാരു, അതായത് മരത്തിൻ്റെ കട്ടിലും മരത്തിൻ്റെ പീടും വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആളെ ചെയ്യുന്നത് പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെ പീടും കരിങ്കല്ലിൻ്റെ കട്ടിലുമാണ്, അങ്ങനെ തിരിച്ചാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആടെ നിന്ന് തയ്യെല്ലാം കഴിഞ്ഞ് ഒരു 3-4 കഴിഞ്ഞു, 3-4 കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ നിലം പാകി, ചെറിയ മുണ്ടിയാണ് നിലം പാകി, അത് വളരെ മനോഹരമായി പാകിയിട്ടാകുമ്പം അവർ പറഞ്ഞു, ക്ഷേത്രത്തിലെ അവർ പറഞ്ഞു, അപ്പം പിന്നെ നിങ്ങളൊന്ന് ആദരിക്കണം എന്നുള്ള പരിപാടി. നമുക്ക് ക്ഷേത്രം കെട്ടി അന്നേരം ചെയ്തില്ല, അതിപ്പം ചെയ്യണമെന്നുണ്ട്, നാട്ടുകൂട്ടത്തിൻ്റെ ഒരു തീരുമാനമല്ലേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അംഗീകരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരവിടെ നിന്ന് പെട്ടും പണിയും തരുന്നത്. മണിയാണി പേര് വിളിയുന്നത്, പേര് വിളി തളിപ്പുറം പൂന്നമ്മ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് പെട്ടും പണിയും വാങ്ങി മണിയാണി പേര് വിളിക്കുന്നത്. ആ പേര് വിളിച്ച് അത് ചെയ്തു. അവിടെ ചെയ്തു പറഞ്ഞാൽ പിന്നെ 2 ശ്രീകോവിൽ കായിക്കോട് അമ്പലത്തിൽ ചെയ്തു. പിന്നെ തേറങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് തായന്നൂർ, അവിടെ പിന്നെ വനശാസ്ത്ര വനദുർഗേൻ്റെ 2 ക്ഷേത്രങ്ങൾ. പിന്നെ അവിടെ ഒരു പിന്നെ നാഗത്തിൻ്റെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പറഞ്ഞാൽ അവിടെ പാമ്പ് വന്ന് ഈ നാഗത്തിനുള്ളിൽ ചുറ്റും പാമ്പ് വരുന്നു, ആ സർപ്പത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് പതിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നാഗം ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സാധാരണ ഒരു തറ കെട്ടിയിട്ട് അതിമൊരു ചിത്രകൂടത്തിന് കല്ലും വെച്ചാലും ചെയ്യുന്നത്. പക്ഷേ നാഗം ശരിക്കും ചെയ്യേണ്ടത് അങ്ങനെയല്ല. നാഗം ചെയ്യേണ്ടത് പറഞ്ഞാൽ നാഗത്തിന് ഒരു തറ കെട്ടുക, നാഗത്തിൻ്റെ തറ കണക്ക് പ്രകാരം കെട്ടി ആ നാഗം പകുതി വെച്ച് പാദവും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 നാഗക്കൊട്ടിലുണ്ടാക്കണം. ആ നാഗക്കൊട്ടിലുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊത്തം തറയിൻ്റെ കണക്കെടുത്തിട്ട് അതിൻ്റെ ഉൾക്കണക്ക് ഉണ്ടാക്കണം. ഉൾക്കണക്കുണ്ടാക്കി അത് പിന്നെ 2 പടിഞ്ഞാറ്റ നമ്മളെ കൊട്ടിലും പടിഞ്ഞാറ്റ പോലെ 2 ഇതുണ്ടാക്കുക. അത് 2 ചിത്രകൂടം ഉണ്ടെങ്കിൽ 2 സ്ഥാനം അതിൻ്റെ ഉള്ളിൽ വേണം. ഒരു ചിത്രകൂടം ഉണ്ടെങ്കിൽ ഒരു കല്ല്, അതിപ്പം ഒരു ദീപപ്പന്തി വെക്കും 6.5 അല്ലെങ്കിൽ 13 2 ദീപപ്പന്തി അങ്ങനെ വെച്ചില്ലെങ്കിൽ ചതുരങ്ങൾ ഉണ്ടാക്കും. ആ ചതുരങ്ങൾ നടുക്ക് വെച്ച് അതിന് ചുറ്റും പുറ്റുമണ്ണുകൾ തേക്കും, താഴെ കൂട്ടി പുറ്റുമണ്ണ് തേക്കും. പുറ്റുമണ്ണ് തേച്ച്
ഈ നാല് ഭാഗത്തുനിന്നും നമ്മൾ വീടിനെ കയറാൻ പണ്ടത്തെ വീടിന് കയറാനുണ്ടാവില്ല, ഓരോ ദ്വാരങ്ങൾ ഈയിലേക്ക് കയറാനുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ചെറിയ നാഗത്താന്മാർ കയറണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ചെയ്യുന്നത്. അത് നല്ല തണുപ്പില്ല, നല്ല ഭംഗിയായിട്ട് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ആറാം കുലം കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കല്ല് വളർത്തും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറമായ കൊട്ടിലുകളായി, അതിനുള്ള കല്ല് അതും പുറ്റുമുള്ള മേലെ തേക്കും. വെള്ളം തേച്ച് ഭദ്രമായി വെച്ച് ഈ നാല് കോർക്കുകളിട്ട് വെക്കും. ഇനി ഇതിൻ്റെ ഉള്ളൊന്നും കൂടാതിരിക്കാൻ അത് നമ്മളെ ഇത് കലശാട്ട് കഴിയുന്നവർ അതിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യം കെട്ടും. കെട്ടി തറയുണ്ടാക്കും. തറയുണ്ടായി പുറത്തുനിന്നൊന്നും കാണൂല, ഉള്ളിലിരിക്കുന്ന ആ കൊട്ടിൽ. അതിപ്പോഴും ആരും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യൽ, നാഗം ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യൽ. അങ്ങനെ ചെയ്തു അതിന് മേലെ ചിത്രകൂടം ഉണ്ടാക്കും. ചിത്രകൂടം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രമാണ്. പാതുകം, തറ, ചോമർ, മേൽക്കൂര, അതൊരു ക്ഷേത്രം പോലെ തന്നെ ഉണ്ടാവും. അത് കൊത്തുപണിയോടുകൂടി അതിന് വാതിലെല്ലാം കൊത്തിയിട്ടുണ്ടാക്കും. ഒരു ദ്വാര വെക്കുമല്ലോ. അപ്പോൾ ഉള്ളിൽ ഒരു ഇപ്പം 6.5 ചതുരാതിലുള്ളതെങ്കിൽ ഉള്ളിലൊരു 3.5 പകുതി കണ്ട് ദീപപന്തിൻ്റെ പകുതി വെച്ച് അതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രം ഉണ്ടാക്കും. ഉൾക്ഷേത്രം ഉണ്ടാവും. അതിപ്പോൾ ഒരു കല്ലിൽ ചെയ്യാമെന്ന, ഒരു കല്ലിൽ ചെയ്യാൻ പറ്റുമെന്ന് നല്ല, അല്ലെങ്കിൽ രണ്ട് കല്ല് വെച്ചിട്ടാകുമ്പോൾ ചെയ്യുന്നു. പിന്നെ മേലെ ഒരു കല്ല് ആ വലിയ മൂടി കല്ലാക്കിയിട്ട് അതിന് വീടിൻ്റെ മാതിരി നമ്മൾ ക്ഷേത്രം പോലെ കൊത്തുകയറി ചെയ്യും. അടിയിൽ തറയും, ഇതെല്ലാം ഒരു കല്ലിലും. അങ്ങനെ 3 വെച്ചാൽ ചെയ്യല, നമ്മത് 3-5 കല്ലിൽ ചെയ്യും. അത് ഉള്ളിൽ ചെയ്തിട്ട് അതിന് ദ്വാരവും വെച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ തന്ത്രി ചെയ്യുമ്പം അതിൽ ഈ പാമ്പും മുട്ടയും കൂടെ ഇടുന്ന സ്വർണത്തിൻ്റെതാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് സങ്കല്പം ചെയ്യുന്നത്. അതിപ്പം പല ദിക്കിലും അത് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ചിത്രകൂടം ഉണ്ടാക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇടാനോ ദ്വാരങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അത് തിറങ്കലത് ചെയ്തിട്ട് അത് എടുത്തു പറയുന്നത് കുറേ നാങ്ങൾ ചെയ്തതാണ്. എന്തെങ്കിലും അത് എടുത്തു പറയുന്നത് എന്ത് പ്രത്യേകത പറഞ്ഞാൽ ആ പാമ്പ് അതിൽ രണ്ടാമത് വന്ന് കൂടി, ആദ്യം വന്ന് പോയ പാമ്പ് തിരിച്ച് കൂടി ആ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ആ നാഗം ഭംഗിയായിട്ട് പോയി. അവിടെ പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരു കല്ല്, വലിയ കല്ല്, പാറക്കല്ല് നിൽക്കുന്ന ഒരു വിരലിൻ്റെ മുനേൻ്റെ മേലെ നിൽക്കുമ്പോൾ നിൽക്കുന്നുണ്ട് ആളെ പോയൽ കാണും. ഒരു പ്രത്യേകതയുണ്ട്, ഒരു സത്യം പോലെയാണ്. നമ്മൾ മുട്ടിയാൽ വീഴും തോന്നും, പക്ഷേ വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കീഴിലായി നാഗം. ചെറുത്തൊരു വീരഭദ്ര സ്വാമിൻ്റെ ക്ഷേത്രക്കുളം, അത് ഉള്ളിൽ ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. അതായത് കയ്യൂരൊരു തറവാട് ചെയ്തു, കുറുവാട്ട് തറവാട് എന്ന പേരുകേട്ട തറവാടാണ്. അപ്പോൾ വലിയ തറവാടായിട്ട് ആദ്യം ചെയ്യുന്നത് ഞാനതാണ്. തറവാടുകൾ കുറേ ചെയ്തിരുന്നു. ആ വലിയൊരു തറവാട് അതിൻ്റെ രീതിയിൽ തന്നെ പ്രൗഢിയോട് കൂടിയുള്ള തറവാടാണ്. അത് ചെയ്യാൻ തന്നെ അത് പ്രശ്നത്തിൽ കണ്ടു. അപ്പോൾ അവർ വിളിച്ചു, അവരെ വിളിച്ചു പോയി അതിൻ്റെ തറ കാര്യങ്ങളെല്ലാം കെട്ടി. അവർ ഭംഗിയായിട്ടത് ഇതേപോലെ ഒരു പോളിഷ് ചെയ്തതാണ്, നല്ല കംപ്ലീഷ് പോളിഷ് ചെയ്തതാണ്. നല്ലൊരു പൈസയായി. ആ വൃത്തി ചെത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു പൈസയൊക്കെ അവർ ചെയ്തു. അപ്പോൾ അവിടുത്തെ ആളെ അങ്ങനെ പറഞ്ഞൊരു കുളത്തിൻ്റെ പണിയുണ്ട്, പ്രതിഭാരം പറഞ്ഞ ആളുകൾ മരിച്ചുപോയി. അയാൾ തന്നെ ആ തറവാടിൻ്റെ പണി തന്നെ എടുപ്പിക്കുന്നതും ഈ കുളത്തിലേക്ക് എത്തിക്കുന്നതും അയാളാണ്. നല്ലൊരു പണിയുണ്ട്, നീ ചെയ്ത് തരണം. വളരെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മുഖത്തോക്കി എല്ലാം പറയും. തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും അത് മുഖത്തോക്കി പറയും. അത്ര ആളാണ്. അപ്പോൾ കുളത്തിൻ്റെ പണിയെടുത്തു. കുളത്തിൻ്റെ പണിയെടുക്കൽ പറഞ്ഞാൽ ഈ അവർ സാമ്പത്തികാദ്യം ഉണ്ടായില്ല, കുറച്ച് കുറേശ്ശെ എടുത്തു. അപ്പോൾ അത് ഭംഗിയായിട്ട് കുളം ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ ആടെ തന്നെ കുറേ തറവാടെടുത്തു. ഈങ്ങിൽ തറവാട് പറഞ്ഞൊരു തറവാടെടുത്തു. ആ തറവാടെന്ന് പറഞ്ഞാൽ അവർ ചെയ്യിപ്പിച്ചത് വളരെ ഭംഗിയായിട്ടാണ്. ഞാൻ എടുത്ത തറവാടൊരു നല്ല രീതിയിൽ ചെയ്യാണ്. പിന്നെ അവർ ചെയ്യിക്കുമ്പോൾ ഒരു നാല് പേരേ ഉണ്ടായിട്ടു. അവർ പൈസ ഒന്നും ആദ്യം വന്നില്ല. അപ്പോൾ അവർ തറവാട് ചെയ്യിക്കുന്ന പറഞ്ഞാൽ മട്ടം വെച്ച് എല്ലാ കല്ലും തൊണ്ണൂറിലേക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞൊരു ഒരു ഗോപാലൻ, ഇ വി ഗോപാലൻ, അനിയന്താമൂരം എന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അത് വളരെ ക്ലിയറായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെത്തി പണി നല്ലോണം വരും. വൈകുന്നേരം പറയും ചെയ്യും, ഒരു പണി അധികാമെന്ന് പറയും, എങ്കിലും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയും. അങ്ങനെ തന്നെ ചെത്തി ചെയ്ത് വളരെ ക്ലിയറായിട്ട്, കണക്കെല്ലാം ക്ലിയറായിട്ട്. അന്നേരം അവർക്ക് വളരെ വിഷമമായി, സാമ്പത്തികപരമായിട്ടും എന്നോട് പറയും ഇത് വളരെ വിഷമമായി, ഇതിപ്പോൾ ഇത് ഇങ്ങനെ എടുപ്പിക്കേണ്ടായിരുന്നല്ലോ, അവർക്ക് വിഷമമായി. അപ്പോൾ എല്ലാം കെട്ടിക്കഴിഞ്ഞു. പിന്നെ കലശാട്ട് കഴിഞ്ഞ് അങ്ങോട്ട് ആകുമ്പോൾ പ്രശ്നം വെച്ചു. പ്രശ്നം വെക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര നല്ലൊരു തറവാട് വേറെ ഇല്ല, ഇങ്ങനത്തെ ഒരു തറവാട് ഇനി വേറെ ഇല്ലയെന്ന് പ്രശ്നക്കാരൻ പറഞ്ഞു. അത്രയും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇതായി, കണക്കിൻ്റെ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് ചെയ്ത്. അവിടെ പിന്നെ ഒരു വേറെ പ്രത്യേകത കൂടിയുണ്ട്. അതായത് അത് ഈ അപൂർവം കിട്ടാവുന്നൊരു ഭാഗ്യമാണ്. ക്ഷേത്രം കെട്ടിയത് ഞാനാണ്. ക്ഷേത്ര പിന്നെ പ്രതിഷ്ഠ എൻ്റെ കെട്ടണം. കെട്ടം പ്രതിഷ്ഠ ഞാൻ കെട്ട്. തന്ത്രിയാദി അധികമാണ് എൻ്റെ അച്ഛൻ്റെ മകൻ, അച്ഛൻ നമ്പൂരിയാന്ന് പറഞ്ഞല്ലോ, എൻ്റെ തന്ത്രിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം അവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ 2-3 അങ്ങനെ ഉണ്ട്. അയാൾ എൻ്റെ തന്ത്രി, ഞാൻ കെട്ടുമായിട്ടില്ലേ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അത് മാത്രമല്ല, ഒരു അച്ഛൻ്റെ മക്കളിൻ്റെ രീതിയിൽ വേറൊരു ഇതും കൂടെ എനിക്ക് കിട്ടി ആടെ ഭാഗ്യം. ഈ പ്രതിഷ്ഠ ചെയ്യുമ്പം തൂണ് സ്തംഭപ്രതിഷ്ഠയാണ്. തൂണ് ചെയ്യുമ്പം പിന്നെ ഏട്ടൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ പോകണേ ഇനി പ്രശ്നമില്ല, ശരി നിങ്ങളതിന് വേണ്ട, ഞാൻ എടുത്ത് വെച്ചോളാം, ആൾക്കാരുണ്ടല്ലോ പറഞ്ഞു. ഇവർ തൂണ് വെക്കുമ്പോൾ തന്നെ തൂണെടുത്ത് വെച്ചു. വെക്കുമ്പോൾ ഇവർക്ക് വലിയ തൂണല്ലേ, ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, കെണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ.
അപ്പോൾ അവർ പൂജിച്ചെല്ലാം റെഡിയാക്കിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ വരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിറവാട്ടെന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അരി ഭക്ഷണം അതെല്ലാം തരും. നല്ലൊരു തന്ന നിറവാടാണ്, നല്ല അതിൻ്റെ കൃത്യമായിട്ട് ചെയ്തിരുന്നവർ. അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുക അളന്നാൽ പിന്നെ നമുക്ക് കയറിക്കൂടാം, കയറിയില്ല. അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിറവാട്ട് അന്ന് കയറിക്കൂടാം. അപ്പോൾ അതിന് പറഞ്ഞാൽ ഒരു അരി ഇതെല്ലാം ഇളക്കാനെടുക്കുമ്പം പെട്ടെന്ന് കേട്ടപ്പോൾ ശശി ഒന്നും ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചു പോയി, ഈ ഉള്ളിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവരെ എൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിക്കൂടാം. അപ്പോൾ ഞാൻ നിനക്കെന്നാലും സംശയം വന്നു, ഏട്ടനായാലും നമ്മൾ അങ്ങനെ കയറാൻ പോകുന്നില്ലൊരു സംശയം വന്നു. അപ്പോൾ അധികം പറഞ്ഞു നിങ്ങൾ കയറിക്കോ, നമ്മൾ കയറി നിങ്ങൾ ഇതൊന്ന് പിടിച്ചിൽ വെക്കണത് നമുക്ക് പറ്റുന്നില്ല, ഞാൻ രണ്ടാമത് ശുദ്ധി ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ തൂണെടുത്തിട്ട് എനിക്ക് തന്നെ അവിടെ വെക്കാൻ്റെ ഒരു ഭാഗ്യം കിട്ടി. ഏട്ടൻ്റെ ചെയ്തു, അതിൽ അച്ഛൻ്റെ രണ്ട് മക്കൾ കൂടി തന്നെ ശരിക്കും പ്രതിഷ്ഠ ചെയ്തു വന്നു. അങ്ങനൊരു ഭാഗ്യം നമുക്ക് അവിടെ കിട്ടി. മുച്ചിലോട്ടിൻ്റെ പണി കിട്ടി എനിക്ക്. മുച്ചിലോട്ടിൻ്റെ പണി പറഞ്ഞ വീടാണ് അത്, നമ്മളെ കുമ്പള സീതാങ്കുളി പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ അന്തിമ മുച്ചിലോട്ട് പറയും, അതിനുശേഷം മുച്ചിലോട്ടില്ല, കേരളത്തിൻ്റെ അന്തിമ മുച്ചിലോട്ടാണ്, ഏറ്റവും അവസാനമില്ല മുച്ചിലോട്ട്. അതൊരു പ്രത്യേക സ്ഥലമാണ്. അപ്പോൾ അവരിങ്ങനെ അതും കിട്ടാനുള്ളൊരു ഭാഗ്യമാണ്. നമ്മൾ കിഴുമാല പറഞ്ഞൊരു സ്ഥലത്ത് ഒരു തറവാടിൻ്റെ കുറ്റിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ പണിയെടുക്കാന്ന്. അപ്പോൾ ആ കുറ്റിയിൽ നിന്ന് ആശാരിക്ക് അമ്മക്ക് സുഖമില്ല, അത് അസുഖമായിട്ട് കിടക്കുന്നു. കുറ്റിയുടെ ഒരാളെ കണ്ടത്, അപ്പം അയാൾക്ക് അസുഖം അമ്മക്ക് അസുഖമായി കിടക്കുന്നതുകൊണ്ട് അയാൾ പറഞ്ഞു വേറൊരാശാരിയിൽ കൂട്ടി കുറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആയിപ്പോയാൽ പെട്ടെന്ന് നിൽക്കൂലേ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അധികം വന്നു, അധികം വന്നിട്ടാകുമ്പോൾ അപ്പോൾ ഞാൻ ആചാരപ്പെട്ട സമയത്താണ് അവിടെ പോയിട്ടാകുമ്പം അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആചാരപ്പെട്ടേന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മുച്ചിലോട്ടിലുണ്ട്, അവർക്ക് രണ്ട് മൂന്നാളെ വന്ന് മടങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് ആചാരപ്പെട്ടൊരു മണിയാണ് എന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിടക്കി നമുക്കൊന്നും എടുക്കാനാവില്ല പറയില്ല, എല്ലാം ചെയ്യും ഞാൻ ധൈര്യപൂർവ്വം ഇറങ്ങലെന്ന്. അപ്പം അവിടെ പോയി, അവിടെ പോകുമ്പോൾ എന്നെ പേടിപ്പെടുത്തുന്നൊരു അവസ്ഥയാണ്. കാണുമ്പോൾ തന്നെ ഒരു പഴയ മുച്ചിലോട്ട് അത്ര വരെ ഭക്തിയും കാര്യങ്ങളെല്ലാം കാണുമ്പം വളരെ നമ്മളെ ഈ പ്രദേശത്തില്ല പോലെയല്ല. അപ്പോൾ നമ്മൾ പോയി. അപ്പോൾ ഞാൻ ഈ ആശാരിയും കൂട്ടിയിട്ടാണ് പോയി. നമ്മൾ ശശിയെന്ന അയാളെ പേര് ചാലിക്കൽ ശശി. അപ്പോൾ അയാളുടെ ശശിയേട്ട പറഞ്ഞു, ഞാൻ പറഞ്ഞു ശശിയേട്ടാ ഇത് നിങ്ങൾ എന്നെ സഹായിക്കണം, ഇത് കാണുമ്പോൾ ഒരു അല്ലാതെ അത്രയും ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ്, ദൈവസാന്നിധ്യം കൂടുതലുള്ളത്. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ല, കുറേ ജാതി വ്യവസ്ഥയിലുണ്ടാണ്, അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അങ്ങനെ മണിയാണി തന്നെ വേണമെന്നുണ്ട്. അങ്ങനെ ആ പണി ഞാൻ ഏറ്റു. പണി ചെയ്തു ഒന്നര വർഷം, ഒരു ഒന്നര വർഷത്തിലധികമായി, ഒരു 18 മാസത്തോളം ആ പണി കണ്ടിന്യൂ ആയി എടുക്കേണ്ടി വന്നു. അതായത് ഞങ്ങളൊരു 42 പണിക്കാറ് കണ്ടിന്യൂ ആയിട്ട് എടുക്കേണ്ടി വന്നു. അവിടുന്നാണ് അവർ എനിക്ക് വീരശൃംഖല തരുന്നത്. ആ ചെയ്തതിൻ്റെ ഒരു ഭംഗിയായിട്ട് സന്തോഷമായിട്ട് അവരങ്ങനെ നമുക്ക് താല്പര്യമുണ്ട് പറഞ്ഞു. നമുക്ക് എഴുതുന്ന ക്ഷേത്രക്കാരെ അറിയിച്ചു, അവർ പറഞ്ഞു ആയിക്കോട്ട്. അങ്ങനെ വീരശൃംഖല ഞാൻ ആടുന്ന വീരശൃംഖല പട്ടമൊഴിക്ക് നാടുന്നതാണ്. ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രം ചെയ്തിട്ടുണ്ട്, 1400 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രത്തിൻ്റെയാണ്. അതൊരു കനിയാണ്, കനിക്ക് തറയാണ്. അതിപ്പോൾ നമ്മുടെ നാടിൻ്റെ അടുത്താണ്. അത് പൊളിച്ചു കെട്ടാൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് പറഞ്ഞത്, പുറത്തേത്തെ തറയാനക്കാണ്ട് തറ കെട്ടണം. അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു അങ്ങനത്തെ ഒരു പണിയാണ് കിട്ടിയത്. അതിനുള്ളിൽ പാമ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ അനക്കാൻ പാടില്ല പറഞ്ഞു. കനിയെല്ലാം തോട്ടെ, അതിൻ്റെ ഉള്ളിൽ പാമ്പാണെന്ന് പറഞ്ഞ്. അപ്പോൾ അത് പൊളിക്കാണ്ട് തന്നെ അതിന് പുറത്തില്ല തറ കെട്ടാൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രം കെട്ടിയൊരു 400 പഴക്കുണ്ടെന്നാണ് പറഞ്ഞ പ്രശ്നത്തിൽ. അത് അതുപോലെ നല്ല ഭംഗിയായിട്ടത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മണിക്കിണറ് ചെയ്യലുണ്ട്. മണിക്കിണറ് പറഞ്ഞാൽ ഏറ്റവും അതിന് പറഞ്ഞാൽ വിസ്തൃത കുറവാണ്, വിസ്താരം വളരെ കുറവാണ്. ഒരു 1x18 1x2 പോലെ തുടങ്ങുന്നുണ്ട്. 1x2 വളരെ ചെറുത്, ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉണ്ട് മണിക്കിണറ്. പിന്നെ നമ്മൾ 3x2 വരെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിസ്താരമെന്ന് പറയുന്നത്. അത് നെല്ലിപ്പടി അടിയിൽ, നെല്ലി കൊണ്ടുള്ള പലക അടിയിൽ വെച്ച് അതിന് തന്നെ പലകക്കല്ലൊരു ഇത് കിണ്ണാരം വെക്കും, അതായത് ഒരു പടി. അതിലേക്ക് കല്ലടുപ്പിക്കണം ഒന്നാമത്തെ മണിക്കിണറിൻ്റെ കല്ല്. അത് വെച്ച് മൊത്തം കിണറിനെ കിണറിൻ്റെ ആഴത്തിനെ അംശിക്കണം. അംശിച്ചിട്ട് വേണം അതിൻ്റെ പട വെക്കാൻ. അംശിച്ചിട്ട് പട വെച്ച് അപ്പോൾ ഒരു പിന്നെ 12-16 അങ്ങുലത്തിൽ ഉയരത്തിൽ വെച്ചിട്ട് ആ പടയടക്കം. പട വാച്ചി അത് വാച്ചിട്ട് അതിലേക്ക് ഉള്ളിലേക്കാണ്. പുറത്ത് നോക്കുമ്പോൾ അത് ഒരട്ട് കല്ല് വെച്ച പോലെ തോന്നണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കിണർ ചെരിയാൻ പാടില്ല ഒരു ഭാഗത്തേക്കും. പിന്നെ തൂക്ക്, മേലത്തെ പട തൂക്കി അടിയിലത്തെ പട കിട്ടണം. ഒറ്റ തൂക്കാണ് പട. മേലോളെത്തും പട വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങുലമാനം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. എന്നാലേ മണിക്കിണറാവുമല്ലോ ഇത്. ഉലമ്പം തൂക്കണ അടിയിലെ പട മേലത്തെ പടയും ഒരേപോലെയാണ് അത് വരുന്നത്. അതിന് നാസിക കുത്തി പിന്നെ വാചനം കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നാലേ ഇത് ആവുമല്ലോ. പണിത്തരങ്ങൾ ചെയ്യണം. എന്നിട്ടത് മേലെ കെട്ടി കൂട്ടിയിട്ട് മറ്റേ പടിക്കല്ല് വെച്ച് ഇങ്ങനെ ചെയ്യണം. നമ്മൾ ചാരയാക്കി ചെയ്യുന്നതാണ്. അങ്ങനെ മുടുകല്ല് വെച്ചെല്ലാം ചെയ്യണം. എന്നാലേ മണിക്കിണറ് ഇപ്പം പറഞ്ഞാൽ എല്ലാവരും അളമുറ കെട്ടി മണിക്കിണറ് കെട്ടി അളമുറ കെട്ടുന്നുണ്ട്. അത് ശരിയല്ല. ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിൽ ഇപ്പോൾ നടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വളരെ മോശമാണ്.
എനിക്ക് തന്നെ പല സ്ഥലങ്ങളും അനുഭവമുണ്ട്. അത് ക്ഷേത്രം ഇപ്പോൾ കുറ്റിയിട്ട് കഴിഞ്ഞാൽ ആദ്യം അവർ പറയുക അതൊന്നും കണക്ക് അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ കെട്ടുന്ന വേറെ രീതിയിൽ ചെയ്യും, കെട്ടിയിട്ട് വേണമെന്നേ ഇല്ലു. അതിപ്പം അളവിനെന്നായിരിക്കുന്നത് ക്ഷേത്രത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അളവില്ലെങ്കിൽ വാർത്തു കഴിഞ്ഞാൽ പോരെ, തെയ്യം നിൽക്കൂല പറയുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇപ്പോഴത് നമ്മളെ ക്ഷേത്ര നിർമ്മിതി വരുന്നുണ്ട്. പല ആൾക്കാരും കുറ്റിയടിക്കുന്നു, കണക്കുണ്ടാക്കുന്നു, പെട്ടെന്നുണ്ടാക്കി ചെറിയ പൈസക്ക് അത് ചെയ്തു കൊടുക്കും. ചിലവർ അത് ചെയ്തു കൊടുക്കുന്ന പറഞ്ഞാൽ അത് പല ആൾ ചെയ്ത കണക്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ചില കണക്കിലെല്ലാം നമ്മൾ കൂട്ടി നോക്കുമ്പോഴേക്ക് അത് അങ്ങൂലമാനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് ഇത്ര അങ്ങൂലം വന്നാൽ ഇത്ര ഇല്ല രീതിയിലേക്ക് വരണം. അത് ഈ പാതകത്തിന് ഇപ്പോൾ ഒരു ഉണ്ടെങ്കിൽ അതിന് രണ്ടങ്കുലം വലിച്ച പാതകം, അത് രണ്ടങ്കുലം വലിക്കുമ്പം ആ കണക്ക് നമ്മൾ കൃത്യമായിട്ടാണോ, അത് പിന്നെ മറ്റേ നമ്മൾ ഈ പറയും പോലെ മരണയോഗത്തിലോ അല്ലെങ്കിൽ യോഗങ്ങൾ മാറിയിട്ടോ പല രീതിയിലേക്ക് വരാം. കണക്ക് വരുമ്പം വസ്തുവിൻ്റെ കണക്ക് അങ്ങനെയല്ല വരുന്നത്, അങ്ങനെ വരുമ്പം അത് പല ആളും നോക്കുന്നില്ല, അവർ വരച്ചു തന്നു. അത് കെട്ടാൻ പറയുമ്പോൾ കെട്ടുന്നവരും അങ്ങനത്തെവരാണെങ്കിൽ കെട്ടുന്ന കെട്ടിപ്പിക്കുന്നവർ അത് അങ്ങനെ മതി അത് നോക്കണേ. ഇപ്പോൾ എട്ടങ്കുലത്തിൻ്റെ കല്ല് പറഞ്ഞെടുക്കുക, നമ്മൾ ഏഴങ്കുലത്തിൻ്റെ കല്ല് നോക്കുമ്പോൾ ഒരങ്കുലത്തിൻ്റെ വ്യത്യാസം വന്നു. അത് ഏഴങ്കുലത്തിന് ചെയ്ത് ബാക്കി തേച്ച് ചെയ്യാമെന്ന് പറയും ചിലവർ, തേച്ചുണ്ടാക്കും. അത് തേച്ചുണ്ടാക്കുന്നത് ശരിയല്ല. ആ കല്ലിന് അതായത് നമ്മളെ ഈ തേപ്പ് എന്ന് പറയുന്നത് കുപ്പായാണ്. അപ്പോൾ നമ്മൾ കല്ല് കുറച്ചിട്ട് അതിന് തേച്ചിട്ട് കാര്യമില്ല, നമ്മൾ കൈ മുറിച്ചിട്ട് ഇനി പിന്നെ കുപ്പായത്തിന് കൈ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ നമ്മൾ തേച്ചിട്ട് ഒരു ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, തേക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ തേച്ചിട്ട് അളവാക്കാൻ പാടില്ല, അളവാക്കി തേക്കാനേ പാടില്ലോ. അത് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടത്. അത് പല ആളും ചെയ്യാതെ വരാകുമ്പോൾ ഈ കണക്കിൻ്റെ കാര്യത്തിൽ പല വ്യത്യാസങ്ങളും വരുന്നു. ഇപ്പോൾ 4-2-1 ഉള്ളിൽ അല്ലെങ്കിൽ 2-10 ഉള്ളിൽ വെച്ചോ, 2-12, 2-16 അങ്ങനെ 2-5 ഇങ്ങനെ ഇടും. അത് യോഗങ്ങൾ മാറും. യോഗങ്ങൾ മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മരണയോഗത്തിലേക്കെല്ലാം വന്നാലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് ഒന്നിക്കൽ നമ്മൾ എടുക്കുന്നവന്, എടുപ്പിക്കുന്നവന്, എടുക്കുന്നവന്, കുറ്റിയിട്ട് ആശാരി ഇങ്ങനെയൊക്കെ ഒരു വില. ഇതും ആരും അറിയാണ്ടാണ് വരുന്നത്, അറിയാണ്ട് വരുന്നത് നമ്മൾ തന്നെ അറിഞ്ഞും കൊണ്ട് അറിയാണ്ട് ചെയ്യുന്നത്. അതായത് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വരില്ല. നമ്മളൊരു പണിയേറ്റു, നമുക്കൊരു പ്ലയൻ നമ്മളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ പ്ലയൻ പ്രകാരം നമ്മൾ കെട്ടിക്കൂടാം. അതെപ്പം ഒരു കുറ്റി ആശാരി കുറ്റിയിട്ട് ആ കുറ്റിക്കണക്കായിട്ട് നമ്മൾ കെട്ടിക്കൂടാം. അത് ഫസ്റ്റ് പണി ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു നീലാണ്ട മുത്താശ്ശേരി, അത് ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഇതാണത്, കുറ്റിക്ക് കണക്കായി കെട്ടുന്നു കൽപ്പണിക്കാരനല്ല. അത് അയാൾ എനിക്ക് തന്നൊരു ഉപദേശമാണ്. അത് അന്നുപോലെ നമ്മൾ നിലകൊണ്ട് പോകുന്നു. കുറ്റിക്കണക്കായി നമ്മൾ കെട്ടാൻ പാടില്ല. നമ്മൾ കണക്ക് പരിശോധിക്കുക, ആ കണക്കിന് കണക്കാദ്യം നല്ല ഇതാണ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ആ യോഗങ്ങളും പിന്നെ കണക്ക് കൂട്ടിയാൽ കൃത്യമാണോ, കൂട്ടിയാലെ ഉള്ളിൽ വരെ കൂട്ടിയാൽ നമ്മളെ മനസ്സിലത് ശരിക്കും പതിയണം, കമ്പ്യൂട്ടർ പതിയും പോലെ. അത് പതിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്ക് കുറ്റിയിലേക്ക് കടക്കാൻ. കുറ്റിയിലേക്ക് കടന്ന് ഈ കണക്ക് കുറ്റിയിലുണ്ടാക്കുക. കുറ്റി കുറവാണ്, കുറ്റി തട്ടാൻ നമ്മൾ പഠിക്കണം. ഒരു ക്ഷേത്രം നമ്മൾ ചെയ്യുമ്പം ഏറ്റവും പഠിക്കണം എന്നാൽ കുറ്റി അടിക്കാൻ വരെ നമ്മൾ പഠിച്ചിരിക്കണം. കണക്ക് പഠിക്കണം, കുറ്റി പഠിക്കണം, പിന്നെ ഈ മരപ്പണി ഇപ്പം മരമെടുക്കുമ്പോൾ അത് അതിന് കൂടേണ്ടത് വരെ നമ്മളെ മനസ്സിൽ വേണം. ആ പ്ലയൻ തന്നു കഴിഞ്ഞാൽ അതെല്ലാം വേണം. അത് പല ഇപ്പം പല ആശാരിമാരും പ്ലയൻ തരിക പറഞ്ഞാൽ ഈ തറേൻ്റെ പ്ലയനെ നമുക്ക് തരുള്ളൂ, ബാക്കി പ്ലയൻ നമ്മളെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. അത് പലപ്പോഴും പല ആളുകൾ ഉണ്ടാക്കാണ്ട് കെട്ടിയിട്ടുണ്ട്, കെട്ടുന്നുണ്ട്. അത് മേലെ എത്തുമ്പോൾ തെറ്റിഞ്ചും ചില മരത്തിലെ ഇപ്പം വാർപ്പായോണ്ട് കൂടുന്നുണ്ട്, മരത്തിലേന്ന് കൂടൂല. അങ്ങനെ പല അവസ്ഥയിലുമുണ്ട്. അതായത് ഇപ്പോൾ ഈ പാതകത്തിന് കണക്കായിട്ട് ചുമര് തൂക്കം വരുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അതായത് അങ്ങനത്തെ പണിക്കാർ ഇപ്പോൾ ആവശ്യമുള്ളൂ. അതായത് സ്പീഡ് പണി നടക്കണം, വളരെ സ്പീഡിൽ പണി നടക്കണം. അപ്പോൾ അവിടെ തേച്ചു ക്ലിയറാക്കി അതങ്ങ് ആയി. അതുകൊണ്ട് ഓൻ കുറച്ച് വേഗം പണിയെടുത്ത് വന്നു. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല, ഞാൻ പണി മല്ലിയെടുക്കും. പക്ഷെ കണക്കിൻ്റെ കാര്യത്തിൽ വളരെ കർക്കശമാണ്.